വും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു എന്നത് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് നമ്മുടേത് പാസൂസ് ക്രൂച്ചിഫേക്സൂസ് മൂർത്തൂസ് ക്രിസ്തു സഹിച്ച് ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കാതെ ക്രിസ്തുവിന്റെ പെസഹാരഹസ്യത്തിന്റെ ആഴം അളക്കാനാകില്ല തന്നെ അവൻ യഥാർത്ഥത്തിൽ മരിച്ചടക്കപ്പെട്ടവനാണ് മരണത്തിന്റെ ആഴങ്ങളെ അവൻ തൊട്ടു മരണത്തിന്റെ പിടിയിൽ അമരുന്ന ഏതു മനുഷ്യനെയും പോലെ കാരണം അവൻ പൂർണ്ണ ദൈവമായിരിക്കെ തന്നെ പൂർണ്ണ മനുഷ്യനുമാണ് വേറെ ഓമോ ഇന്നലെ നമ്മൾ കാണുകയായിരുന്നു ഈ മനുഷ്യത്വം എങ്ങനെ നമ്മുടെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണ ബിംബമാകുന്നുവെന്ന് അതിനാൽ ഇന്ന് വലിയ ശനിയാഴ്ച കല്ലറയുടെ സാന്ദ്രതയും ശാഠ്യവുമാർന്ന മൗനത്തിനു മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആരും അരങ്ങൊഴിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് നാദനം ഉയരും ഉയർപ്പുമായി വിസ്മയത്തിന്റെ ഉയർന്നുവരവിനായി തിരശീല സമയം മാത്രമായി താഴ്ന്നു കിടക്കുന്നുവെന്ന് മാത്രം നാഥൻ കല്ലറയിൽ വിശ്രമിക്കുകയായിരുന്നില്ല വിശ്രമിക്കാൻ അവൻ ഒരിക്കലും ആകില്ലല്ലോ അവൻ ദൈവമല്ലേ നമ്മളെ വീണ്ടെടുക്കാൻ സദാ കർമ്മനിരതനായ ദൈവം അവിടുന്ന് ഓ മുഫാബേർ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ സാപത്തിൽ നിന്ന് സാപത്തിലേക്ക് അവൻ കർമ്മനിരതനാകുന്നു യുഗാരംഭങ്ങൾ മുതൽ യുഗാന്തിത്തോളം സാപത്ത് മുതൽ സാപത്ത് വരെ ദൈവവചനം മുഴുവൻ അരച്ചുകലക്കി കുടിച്ചിട്ടും ജനം മനസ്സിലാക്കാതെ പോകുന്ന വലിയൊരു സ്നേഹത്തിന്റെ ദൈവിക ഏടാണിത് വലിയ ശനിയാഴ്ചയെ ഉദ്ധരിച്ചുകൊണ്ട് പൗരോ ശ്രീഹ ഇ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോസ്റ്റർ പ്രവർത്തനം പതിമൂന്ന് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നാദൻ കല്ലറയിലായിരിക്കുമ്പോഴും നമ്മളുടെ വീഴ്ചകളുടെയും അകൽച്ചകളുടെയും പതനത്തിൻ്റെയും നിലയില്ല കയങ്ങൾക്ക് നേരെ അവൻ കൈകൾ നീട്ടുകയാണ് നമ്മെ വീണ്ടെടുക്കാൻ ഒന്ന് പത്രോസ് മൂന്ന് കർത്താവ് പാതാളങ്ങളിൽ ഇറങ്ങിയെന്നും മൃതരുടെ ഇടയിലിറങ്ങിയെന്നും നമ്മൾ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഏറ്റുപറയുന്നത് അതുകൊണ്ടാണ് ദ ഷൻസൂസ് അത് ഇൻഫെറോസ് അത് ഇൻഫെർണ എന്നൊക്കെ അങ്ങനെ കല്ലറയും കർമ്മതലങ്ങളായി മാറുകയാണ് നാദന് മരണത്തെ ജയിച്ച നാദനാണവൻ ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാർത്ത് പറയുന്ന സുന്ദരമായൊരു വിചാരമുണ്ട് വലിയ ശനിയാഴ്ചയെക്കുറിച്ച് ദൈവമായവൻ മരിച്ചപ്പോൾ അത് ഏത് മൃതരെയും പോലെ അവൻ ഓർമ്മകൾ മാത്രമായി തന്നെ തന്നെ ചുരുക്കി കളഞ്ഞു എന്നതുകൂടിയാണ് അർത്ഥമാക്കുന്നത് മരിച്ചവർക്ക് വർത്തമാനമോ ഭാവിയോ ഇല്ലല്ലോ കേവലം ഓർമ്മ മാത്രമാണവർ ഭൂതകാലം എത്ര ദീപ്തമാണ് ആ ഓർമ്മകളെങ്കിൽ കൂടിയും പ്യോ പാസ്റ്റ് പക്ഷേ നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചതിൽ നിന്ന് ഇത് രക്ഷാകരമായ ഓർമ്മയാണ് എന്ന് നമ്മുടെ ഇന്നിൻ്റെ ജീവിത തലങ്ങളെ അത് തൊടുന്നുവെന്നും ഭാവിയെ രൂപപ്പെടുത്തുന്നുവെന്നും അതിനാൽ പ്രത്യാശയേറ്റ വീഴ്ച നിറഞ്ഞ പഴയ കാലങ്ങളെ പാസ്റ്റ്നസ് ദൈവം ഈ കല്ലറയിൽ വിട്ടുപോവുകയാണ് ഇനി പുതിയ തുടക്കങ്ങളും പുതിയ സൃഷ്ടിയുടെയും കാലമാണ് പ്രത്യാശയാണ് ഞാൻ ഭാവി ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ നാം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെന്ന് മാത്രമല്ല ഇതിനാൽ ഈ പ്രത്യാശ എന്നത് തന്നെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടുവോളം അവൻ അനുസരണയുള്ളവനായി ഉയർപ്പിനെ കാത്തിരുന്ന ആ ദിവ്യമുഹൂർത്തം അതിനാൽ ഈ ഖബർകാലം എന്നത് തിരിച്ചുവരവുകളെ ഓർമ്മിപ്പിക്കുന്ന കാലം കൂടിയാണ് ഓസിയ അഞ്ച് പതിനഞ്ച് മുതൽ ആറ് രണ്ടു വരെ വിഖ്യാത വൈദികനായ വോൾട്ടർ സിസെക് പറഞ്ഞതുപോലെ ഇന്നത്തെ യാമപ്രാർത്ഥനകളുടെ പ്രവണിതത്തെ ഓർത്തുകൊണ്ട് പാപമില്ലാത്തവൻ പാപത്തിൻ്റെ പരമശിക്ഷയായ മരണമേറ്റുവാങ്ങി മരിച്ചു ഒറ്റക്കുഞ്ഞിനു വേണ്ടിയെന്നപോലെ ലോകം മുഴുവൻ അവനു വേണ്ടി ഇന്ന് ഇതാവ് ലഭിക്കുകയാണ് അദ്ദേഹം തുടർന്ന് പറയുകയാണ് ഇനി വീണ്ടും വിചാരങ്ങളുടെ വേളയാണ് എന്ന് നമുക്ക് പിന്നിലേക്ക് പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനേ സാധിക്കൂ അത് നിവർത്തിക്കാൻ സാധിക്കുകയില്ല കഴിഞ്ഞ കാലങ്ങളെ നമുക്ക് മാറ്റിമറിക്കാനാകില്ല എല്ലാം മാറി മറിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ജീവിത പരിവർത്തനങ്ങളും തിരിച്ചുവരവുകളും ഇനിയും സാധ്യമാണ് ആ തോട്ടവും അവിടെ ഒരു കല്ലറയും അത് ഏതെൻ്റെ ഓർമ്മ തന്നെയാണ് ഉണർത്തുന്നത് അവിടെ വെച്ചായിരുന്നല്ലോ ഞാൻ ആ വൃക്ഷത്തിൻ്റെ നേരെ കൈനീട്ടിയത് മുതലാണ് ഞാൻ വീണ്ടു തുടങ്ങിയത് പിന്നെ എത്രയോ ആഴങ്ങൾ ഞാൻ വീണ് പോയി പക്ഷേ അപ്പോഴും മരണവും കടന്ന് ഒരു ദൈവക്കൈ എന്നെ തേടി വന്നുകൊണ്ടേയിരുന്നു എന്നെ രക്ഷിക്കാൻ എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് ഒന്നും തടസ്സമല്ല വലിയ ശനിയാഴ്ച പോലും വിശ്വസിച്ച പരിശുദ്ധ ദൈവമാതാവെ എന്നെയും വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ